അല്ല മൊത്തം സിനിമ ഇൻഡസ്ട്രി മുഴുവനും മോശമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ചില ആൾക്കാരുടെ കുറച്ച് ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള നല്ല മാനവ മര്യാദയായിട്ട് സിനിമ ചെയ്യുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നല്ലവരായിട്ടുള്ള കുറേ പേരുണ്ട്. അവർക്കും കൂടെ മോശം വരുന്ന കാര്യമാണിപ്പോൾ മൊത്തം അടച്ച് ഇൻഡസ്ട്രിയെ മോശമാക്കി പറയുന്നത്. അത് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തെറ്റ് ചെയ്ത ആൾക്കാർ ആരാണെന്നുള്ളത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, മാതൃകാപരമായ ശിക്ഷ അവർക്ക് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഇനിയുള്ള തലമുറയിലെ പെൺകുട്ടികൾക്കെങ്കിലും ധൈര്യപൂർവ്വം സുരക്ഷിതരായി മാന്യമായി ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഉഷ ജോലി ചെയ്യുന്ന സമയത്ത് ആകെ ഈ ഒരു സംവിധായകൻ്റെ ഭാഗത്തു നിന്നുള്ള മോശം അനുഭവം ഒഴിച്ചാൽ ബാക്കി നടന്മാരും സംവിധായകരും പ്രൊഡ്യൂസർമാരും മറ്റാളുകളുമൊക്കെ മാന്യമായിട്ട് തന്നെ ആയിരിക്കുമല്ലോ പെരുമാറിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് പേർ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഈ അക്രമികളുടെ പേരും അതുപോലെ തന്നെ ആരാണിത് ചെയ്തത് എന്ന കാര്യവും പുറത്തു വരിക, അത് ഈ സർവൈവർമാരുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ പുറത്തു വരിക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി തോന്നുന്നുണ്ടോ? ഉണ്ട്. അതിപ്പോ ഇപ്പൊ നമുക്ക് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പകുതിയിലധികം അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഹൈക്കോടതി ഈ റിപ്പോർട്ട് പൂർണ്ണമായും മറയ്ക്കാത്ത വിധത്തിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കുറ്റം ഇക്കാര്യത്തിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ നടപടി എടുക്കേണ്ടതുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ നല്ലതാക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണെങ്കിലും ഉണ്ടായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഇപ്പോഴുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഉഷ? നടപടി ഉണ്ടാകണമല്ലോ. ഇത്രയും വലിയൊരു കമ്മിറ്റി നമ്മുടെ സർക്കാർ, ഹേമ കമ്മിറ്റി ഇത്രയും വിശ്വാസപൂർവ്വം അവരെ ഈ ഒരു അന്വേഷിച്ച് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ്. അത് ഞാൻ നമ്മുടെ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ കുറ്റം നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ പറയപ്പെടുന്ന എല്ലാ ചൂഷണങ്ങളും നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ചാനലിൽ പറഞ്ഞതുപോലെ തന്നെ ശാരദാ മാം പോലും പറഞ്ഞിരിക്കുന്നത് അവരെ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ അതിപ്പോഴും തുടരുന്നു, അത് വേദനാജനകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊരു അവസാനം വേണ്ടേ? അത് അവസാനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റി പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത്. ആ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ ഇത് നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവസാനിക്കണ്ടേ? ആ ഈ ചൂഷണവും ഇത്തരം ക്രൂരകൃത്യങ്ങളും അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷ പിന്നെ തെറ്റ് ചെയ്തവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും. അവിടെ ശ്രീമതി ദീദി ദാമോദരൻ ഇന്നിപ്പോൾ ഹൈക്കോടതി